നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഏറ്റവും വലുത് അവൾ താലി കെട്ടിയ പുരുഷനാടി. കളക്ടർ കസേരി സിവിൽ സർവീസ് ഒക്കെ അവൾ വേണമെങ്കിൽ വിട്ടു തരൂടി, പക്ഷേ സ്വന്തം പുരുഷനെ. നിന്റെ വിധി ഇങ്ങനെ ആയിപ്പോയതിൽ എനിക്ക് സങ്കടമുണ്ട് മോളെ. സാരമില്ല, ഞങ്ങൾ ചുമന്നോളാം. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്ക, അതല്ലേ വേണ്ടത്. സത്യമ്മേ, സാറിനെ ആദ്യം കാറ്റും വിളിച്ചുള്ള റൂമിലേക്ക് മാറ്റിക്കിടത്ത്, പിന്നെ ആൾക്കാരൊക്കെ ഒന്ന് പുറത്തിറങ്ങി സഹായിക്കണം. നിന്നോട് വരാനല്ലേ പറഞ്ഞത്? മോളെ വന്നേ. എങ്ങോട്ടേ ഇറങ്ങി പോകുന്നേ? നമ്മൾ എവിടെ നിന്ന് വന്നോ അങ്ങോട്ട് തന്നെ പോകുന്നു. എന്താ? അല്ല, നമ്മൾ ഇവിടെ ഒരു ചടങ്ങിന് വന്നിട്ട്. ചടങ്ങിന് വന്ന് തൃപ്തിയായില്ലേ? ഇനി സത്യാമ്മ പറഞ്ഞതുപോലെ ഏഴുകൂട്ടം പായസം കൂടി ഉണ്ടിട്ട് ഇവിടെ നിന്ന് പോകുന്നുള്ളോ? അല്ല ശിവൻകുട്ടിയേട്ടാ, അവിടെ ഒരാൾ മരിച്ചോ ജീവിച്ചോ എന്ന് അറിയാതെ കിടക്കുമ്പോ. അയാള് ചാവോ ജീവിക്കോ എന്താണെന്ന് ചേട്ടെ നിനക്കട്ടാ. ശിവൻകുട്ടിയേട്ട ഒന്ന് പതുക്കെ, ആൾക്കാര് കേക്കും. കേൾക്കുന്നത് കേൾക്കട്ടെ. കണ്ടതിനേക്കാൾ കൂടുതലുണ്ടോ കേൾക്കാനായിട്ട്? നീ മുമ്പ് പറഞ്ഞല്ലോ ഒരു ചടങ്ങിന് വന്ന കാര്യം. രാഘവൻ നായരുടെ പുലകുളി ഇടുന്നതിന് കൂടാനല്ല വന്നത്. ഈ നിൽക്കുന്ന നമ്മുടെ മോളുടെ കല്യാണ നിശ്ചയത്തിന്. ആ നിശ്ചയത്തിന് ചെറുക്കിന് വലിയ മനസ്സൊന്നുമില്ലെന്ന് നമുക്കറിയാം. എന്നാലും ഇവളുടെ പിടിവേച്ചയ്ക്ക് മുന്നിൽ നമ്മളൊരു കൂട്ടു നിന്നു. ഇവിടെ പലർക്കും അതൃപ്തി ഉണ്ടായിട്ടും ഓരോ ചടങ്ങിനും ഇളിച്ചു പിടിച്ചോണ്ട് നിന്നു. ഇപ്പോ ചെറുക്കൻ കല്യാണം കഴിക്കാൻ പോണ വിഷമത്തിൽ
അവന്റെ അപ്പൻ ആത്മഹത്യ ഗുളിയെടുത്ത് കഴിച്ചിരിക്കുന്നു. അത് കണ്ട് കണ്ണീര് ഒലിപ്പിച്ചുകൊണ്ട് നായിക കയറി വന്നിരിക്കുന്നു. അവളുടെ കണ്ണീരിലും പദം പറച്ചിലും ചത്തകളവിന് ശ്വാസം വീണു. ഇനിയിപ്പൊ സംഭവിക്കാൻ പോണത് എന്താ? അയാളെ എഴുന്നേറ്റ് പയറ് പോലെ ഇങ്ങി വരും. പുറത്താക്കിയവളടക്കം കെട്ടിപ്പിടിച്ച് ഒരു കൂട്ട കരച്ചിലും. ഒടുവിൽ ഫാമിലി ഫോട്ടോ എടുത്ത് ക്ലൈമാക്സ് ചെയ്യണോ കഴിയുമ്പോ നമ്മൾ ഔട്ട്. എന്റെ ടൈറ്റിലേ മകളെയും കൂട്ടി പോകുന്ന വില്ലത്തിൽ അച്ഛനാവനെ ശിവൻകുട്ടിക്ക് ഇതിന് ബുദ്ധിമുട്ടുണ്ട്. കച്ചവടത്തിൽ സത്യഭാമയ്ക്ക് എന്താടി നഷ്ടം? മരുമകളെ കിട്ടുന്നത് ജില്ലാ കളക്ടറെ അല്ലേ. നേരത്തെയുള്ള വൈരാഗ്യം പറഞ്ഞ് ക്ഷമിക്കാനെ പുതിയൊരു ന്യായമുണ്ട്. കെട്ടിയവന്റെ ജീവൻ മടക്കി കൊടുത്തത് അവളല്ലേ. ഇതൊക്കെയാണ് ഒരു സിവിൽ സർവീസുകാരുടെ വില. കയ്യിൽ കിട്ടിയത് കുപ്പയിൽ എറിഞ്ഞിട്ട് ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ല. അവളിരിക്കുന്ന കളക്ടർ കസേര പോലെ തന്നെയാ നീ ഇവിടെ കൊതിച്ച മരുമകൾ സാധനവും. ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഏറ്റവും വലുത് അവള് താലി കെട്ടിയ പുരുഷനാടി. കളക്ടർ കസേരയും സിവിൽ സർവീസും അവള് വേണമെങ്കിൽ വിട്ടു തരുവടി, പക്ഷേ സ്വന്തം പുരുഷന്. നിന്റെ വിധി ഇങ്ങനെ ആയിപ്പോയതിൽ എനിക്ക് സങ്കടമുണ്ട് മോളെ. സാരമില്ല, ഞങ്ങൾ ചുമന്നോളാം. നീങ്ങ വന്നേ വരാൻ. മോളെ നിന്റെ മനസ്സെനിക്കിപ്പോ കാണാൻ പറ്റൂ. വേദന സങ്കടമൊക്കെ ഉണ്ടാവും, പക്ഷെ സത്യം അംഗീകരിച്ചേ പറ്റൂ. അച്ഛൻ പറഞ്ഞത് തന്നെയാ സത്യം. രാഘവൻ നായർ ജീവിച്ചാലെന്നല്ല, ചത്താ പോലും നിനക്ക് വിഷ്ണുവിനെ കിട്ടാൻ പോകുന്നില്ല. വിഷ്ണുവിന് രണ്ടാം വിവാഹം നടക്കുന്നതിന്റെ സങ്കടത്തിലാണല്ലോ അയാൾ ഗുളിക എടുത്ത് കഴിച്ചത്. ആ മരണം കൂടി നിന്റെ പേരിലാവുന്നല്ലാതെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. സത്യം അടക്കമുള്ളവര് നിന്നെ എന്നേക്കുമായി വെറുക്കും. വെറുതെ എന്തിനാ മോളെ നാണം കെടാനായിട്ട് നിൽക്കുന്നേ? വരുന്നില്ലേ മോളെ? ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.